പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം പറപ്പുറപ്പാടിന് ഒരുക്കങ്ങൾ പൂർത്തിയായി കുംഭമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ച അത്താഴപ്പൂജയ്ക്ക് ശേഷമാണ് പറപ്പുറപ്പാടിന് മുന്നോടിയായി അരീക്കരായില്ലാത്ത ഇളയത് ശ്രീകോവിലിന് മുന്നിൽ കുരുത്തോല കൊണ്ട് തോരണം തൂക്കി ഊറയടൽ ചടങ്ങ് നടത്തുന്നു തുടർന്ന് ക്ഷേത്രമണ്ഡപത്തിൽ അരിമാവ് കൊണ്ട് അണിഞ്ഞതിനു ശേഷം ഭഗവതിയുടെ പരിവാരങ്ങളെ പ്രീതിപ്പെടുത്താനായി പെരുമ്പൂജ നടത്തും പിന്നീട് ക്ഷേത്ര കോമുരം കുമരങ്കിണറ്റിങ്കര പതിക്കുളങ്ങര മംഗലം എന്നീ ക്ഷേത്രകോമരങ്ങൾക്കൊപ്പം വെളിച്ചപ്പെട്ട് അരിയെറിയുന്നു തുടർന്ന് ഇളയത് ഐശ്വര്യത്തിന്റെ പ്രതീകമായ ചുവന്ന പട്ട് വിദ്യയുടെ പ്രതീകമായ ശുഭ്രനിറം ശത്രു സംഹാരത്തിന്റെ നിറമായ കറുപ്പ് എന്നിവ ധരിച്ച് ശ്രീകോവിലിന് മുന്നിലെ പീഠത്തിലിരുന്ന് തീർത്ഥം അരി പൂവ് ചിലമ്പ് വാൾ എന്നിവ സ്വീകരിച്ച് ദേവിയെ തന്നിലേക്ക് ആവാഹിക്കുന്നു തുടർന്ന് അവകാശിയായ പാലിശ്ശേരി കാരണവരുടെ കൈപ്പിടിച്ച് ഓലക്കുടയുടെയും ആർപ്പ് വിളികളുടേയും അകമ്പടിയോടെ പാമ്പിൻകാവിലേക്ക് പോകും പിന്നീട് വടക്കേ ആൾത്തറയിൽ വിളക്ക് തെളിയിച്ച് പ്രദക്ഷിണം വെച്ച് അരി എടുപ്പന്മാരുടെ തോളിലേറി ക്ഷേത്രത്തിന് കിഴക്കുവശത്ത് ആദ്യ പറയായ ഹരിജൻ പറ സ്വീകരിക്കും അതിനുശേഷം വടക്കുദേശത്തെ പറകൾ സ്വീകരിക്കാനായി പുറപ്പെടും ടി സി വി വടക്കാഞ്ചേരി